സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിലെ വിവാദ പരാമർശത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം. ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രിയുടെ നിലപാട് അപക്വം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതൃപ്തി അറിയിച്ചു. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പരാമർശം. എന്നാൽ പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ടായി എന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധം എന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, റിയാസ് അത് നിഷേധിക്കുന്നു, പക്ഷേ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായോ? വേണു, ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടായി. അതല്ലെങ്കിൽ ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. ചെറിയൊരു സാങ്കേതിക തടസ്സം. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട റിയാസിന്റെ പരാമർശമാണ് വിവാദമായത്. അത് സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്യപ്പെട്ടു. റിയാസിന് സെക്രട്ടേറിയറ്റിൽ വിമർശനം നേരിടേണ്ടി വന്നു എന്നാണ് അറിയുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, പറഞ്ഞോളൂ. വേണു, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ സ്മാർട്ട് റോഡ് വിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ തടങ്കലിലാക്കുന്നു എന്നുള്ളതായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാമർശം. അതിന് പിന്നാലെ കരാറുകാരനെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്നുള്ള വിമർശനം ഒരു പൊതുവേദിയിൽ മുഹമ്മദ് റിയാസ് ഉയർത്തുകയും ചെയ്തു. അതിനുശേഷം നിയമസഭയിൽ ഈ നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ കടകംപള്ളി തന്നെ തനിക്ക് മുഹമ്മദ് റിയാസിനോട് പ്രശ്നമില്ല, അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു പരാമർശം നടത്തി. പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, റിയാസിനൊപ്പമുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിലപാട് അപക്വമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇത് പ്രകടിപ്പിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനത്തെക്കുറിച്ച് അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം 4 വരിയിൽ ആ പ്രതികരണം ഒതുക്കി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അസംബന്ധമായ വാർത്തയാണ്, സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ അസംബന്ധമായ വാർത്തയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാർത്ത കുറച്ചുകൂടി കളറാക്കി കൊടുക്കാമായിരുന്നുവെന്നും റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് എല്ലാവരും കൂടി കസേര പൊക്കി അടിച്ചു. അതിനുശേഷം അത്ഭുതകരമാം വിധം പരിക്കുകളൊന്നുമില്ലാതെ മുഹമ്മദ് റിയാസ് രക്ഷപ്പെട്ടു എന്ന രീതിയിൽ കൂടി കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു പരിഹാസത്തിന്റെ സ്വരത്തിലായിരുന്നു റിയാസ് മുഹമ്മദ് റിയാസിന്റെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി. ഏതായാലും ഈ വിമർശനം, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം, അത് പാർട്ടിക്കുള്ളിൽ ചില സംസാരങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ് അങ്ങനൊരു വിമർശനം ഉയർന്നത്. നേരത്തെ തന്നെ ചില നേതാക്കൾക്ക്, മന്ത്രിമാരിൽ ചിലരുടെ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം, അത് വികസന കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ പരസ്യമായി അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തി അവരെയൊക്കെ അപഹസിച്ച രീതിയിലേക്കുള്ള പെരുമാറ്റം ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ ഒരു അതൃപ്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഷഫീദ്, ഈ വിവാദ പരാമർശത്തിന് ഇടയാക്കിയ കാര്യങ്ങൾ നേരത്തെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ടെന്ന് കടകംപള്ളി സൂചിപ്പിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പൊതുപരിപാടിയിൽ കടകംപള്ളി അത് ആവർത്തിച്ചപ്പോൾ ഇങ്ങനെ ചൊടിച്ചത് റിയാസിന്? മാത്രമല്ല, കടകംപള്ളിയെ ഒരു സംശയനിഴലിൽ നിർത്തുന്ന രൂപത്തിലുള്ള പ്രതികരണത്തിലേക്ക് റിയാസ് കടന്നത്? ഇത് വേണു, നമുക്കറിയാവുന്ന പോലെ, അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് നേതാക്കൾ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള പോർവിളികൾ സാധാരണ സി പി എമ്മിൽ കുറവാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി, ഒരു എം എൽ എ അതിനുമപ്പുറത്തേക്ക് മുൻപ് സമാനമായ രീതിയിൽ പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പ്രവൃത്തി പരിചയമുള്ള ആൾ, അതല്ലെങ്കിൽ ക്യാബിനറ്റ് പദവി അടക്കം അലങ്കരിച്ച ഒരാളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത സമീപനത്തോട് സി പി എമ്മിനുള്ള ചില നേതാക്കൾക്ക് തന്നെ അതൃപ്തിയുണ്ട്. മാത്രമല്ല, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ചില മന്ത്രിമാർ അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് വിമർശനം ഉന്നയിക്കുന്നവരെ പരിഹാസത്തോടുകൂടി നേരിടുന്നു എന്നുള്ള ആക്ഷേപം സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിൽ നേരത്തെ ഉയർന്നൊരു സംഭവമാണ്. മാത്രമല്ല, അത് വലിയ തരത്തിൽ പിന്നീട് അത് ചർച്ചയാക്കാതിരിക്കാൻ സി പി എം തന്നെ ആഗ്രഹിക്കുകയും ചെയ്തൊരു ഒരു കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഈ സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും പഴിചാരലുകളും പരസ്യമായി പുറത്തു വന്നത്. അത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു അഭിപ്രായം പറയുന്നു. അതിനുശേഷം നടന്നൊരു പൊതുവേദിയിൽ കണക്കറ്റ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രത്യക്ഷമായ വിമർശനം, അത് സംശയം നിലനിർത്തുന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് മറ്റു ചില രൂക്ഷമായ വാക്കുകൾ കൂടി ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് കരാറുകാരനെ തൊട്ടപ്പോൾ പൊള്ളി, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകാരനെ തൊട്ടപ്പോൾ, ചിലരെ മാറ്റിയപ്പോൾ ചിലർക്ക് പൊള്ളി. അത് മാത്രവുമല്ല, ചില താല്പര്യമുള്ളവർക്കാണ് ഇഷ്ടപ്പെടാതിരുന്നത്. ആ മുറിവിനിയും ഉണങ്ങിയിട്ടില്ല,
പൊള്ളലേറ്റ് മുറിമുടങ്ങാത്തവർ എന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല, തിരിയേണ്ടവർക്ക് തിരിഞ്ഞു എന്ന് കരുതുന്നു. ഇതായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വളരെ വിവാദമായിട്ടുള്ള ആ പരാമർശം എന്ന് പറയുന്നത്. ആ പരാമർശത്തിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും തമ്മിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാൻ നിയമസഭയിൽ കടകംപള്ളി തന്നെ ഈ നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്. അത് ആ സംസാരം ഒരു മിനിറ്റ് പോലും നീണ്ടില്ലെങ്കിൽ കൂടി അദ്ദേഹം അത് പറയാനുള്ളത് ഈ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്വാഭാവികമായും അത് പുറത്തറിയിക്കേണ്ടത്, ജനങ്ങളെ അറിയിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായിരുന്നു. ഒരു പക്ഷേ പാർട്ടി നിർദ്ദേശമായിരിക്കാം. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംസാരിച്ചു. താനും റിയാസും തമ്മിൽ ഒരു പ്രശ്നമില്ല, അത് പരിഹരിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലേക്ക് അടക്കം ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ്. പക്ഷേ അതിനുശേഷവും പാർട്ടി അക്കാര്യത്തെ ഗൗരവമായി എടുത്തു എന്നുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയിൽ ഉയരുന്ന ആ പരാതി, അതിനെ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കണം, ഒരു താക്കീത് ഉണ്ടെങ്കിലും പരിഹരിക്കണം എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഈ വിഷയം ചർച്ചയാവുകയും അതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് മുമ്പിൽ സി പി എം നേതാക്കൾ, സി പി എം സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അത് നിഷേധിക്കുക തന്നെ വഴിയുള്ളൂ, അല്ലെങ്കിൽ നിഷേധിക്കാനേ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിന് കൂടുതൽ പൊതുജന മധ്യത്തിലേക്ക് വലിച്ചിഴച്ച് പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ പാർട്ടിയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ ഒരാൾ ക്യാബിനറ്റ് പദവിയിൽ ഇരിക്കുന്നു, ഒരാൾ എം എൽ എ, അവർക്കിടയിൽ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സമീപനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സി പി എം എടുക്കുന്നുണ്ട്. ഷെഫീദ് റാവുത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഹമ്മദ് റിയാസിനെ വിമർശനം, എന്നാൽ അസംബന്ധം എന്ന് പറഞ്ഞ് ഇത് തള്ളുകയാണ് റിയാസ്. റിയാസിന്റെ പ്രതികരണത്തിലേക്ക് സംസ്ഥാന സെക്രട്ടറി സഖാവ് എം പി ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അസംബന്ധമാണ് ഈ വാർത്ത, അസംബന്ധ വാർത്തയാണെന്ന് എം പി ഗോവിന്ദ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, അസംബന്ധമായൊരു വാർത്ത. നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്നാൽ ഒന്നും കൂടി കളർഫുള്ളാകുമായിരുന്നു. അങ്ങനെ കൊടുക്കാമായിരുന്നു, അതായിരുന്നു നല്ലത്. ഓക്കെ.